നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാൻ ഇനിയും ഒന്നര മാസം ബാക്കിയുണ്ട് അതിനിടയിൽ അദ്ദേഹം എതാ ഹമാസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനുവരി ഇരുപതിനു മുമ്പ് എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്രയും കനത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ഹമാസിന് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അമേരിക്കയുടെ പ്രസിഡന്റായി താൻ സ്ഥാനമേൽക്കുന്ന ജനുവരി ഇരുപത് അതിനു മുമ്പ് ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ട്രംപിന്റെ ഭീഷണി മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യങ്ങൾക്ക് ചുമതല വഹിച്ചവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഹമാസിന് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ മുമ്പ് നടന്ന എല്ലാ മധ്യസ്ഥ ചർച്ചകളെയും അദ്ദേഹം തള്ളി ബന്ധികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷേ എല്ലാം വെറും വാചകം മാത്രമാണ് ഒരു നടപടിയും ഇല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതുവരെയുള്ള ചരിത്രത്തിൽ അമേരിക്ക ഏതെങ്കിലും വിദേശ ശക്തികൾക്കെതിരെ നടത്തിയതിനേക്കാൾ ഏറ്റവും കടുത്ത നടപടിയായിരിക്കും ഉണ്ടാവുക ബന്ധികളെ ഉടൻ മോചിപ്പിക്കുക എന്നാണ് അദ്ദേഹം തൻ്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഹമാസ് ഇസ്രായേൽ പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതിലധികം പേർ ബന്ദികളാക്കപ്പെട്ടു നൂറോളം പേർ ഇപ്പോഴും ഹമാസിൻ്റെ തടവിലായിരിക്കുകയാണ് അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ലക്ഷ്യം മാത്രമല്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് കരയുദ്ധത്തിൽ ഇസ്രായേൽ ഹമാസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് അമ്പതിനായിരത്തോടടുക്കുകയാണ് ആകെ മരണം മരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും പലസ്തീൻകാരാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അവരുടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരും നിരവധിയാണ് പിന്നീട് യുദ്ധം ഹമാസിൽ നിന്ന് ലബനിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ നിന്നും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ മിസൈൽ ആക്രമണങ്ങൾ പതിവാക്കി ഹിസ്ബുള്ള തലവനായിരുന്ന ഹസു നസറുള്ള അടക്കമുള്ള പ്രമുഖ കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചു പിന്നാലെ കരയുദ്ധത്തിനിറങ്ങുകയും ചെയ്തു എന്തായാലും ലബനൻ ഇസ്രായേൽ പോരാട്ടത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ് അവര് ഇരുവരും ഇരുകൂട്ടരും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ട്രംപ് ചാർജ് എടുക്കുമ്പോൾ ഇത് വീണ്ടും തുടരുമോ അല്ലെങ്കിൽ തുടങ്ങുമോ എന്ന ഒരു ചോദ്യചിഹ്നം ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ബന്ദികളെ കൈമാറുക ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ബന്ദികളെ കൈമാറി ഹമാസിന് ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു എന്ന നിഗമനത്തിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഏറ്റുമുട്ടുന്നത് ഇസ്രായേലിനോടാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം ബന്ദികളുടെ മോചനത്തിനായി ഇസ്രായേലിൽ നടക്കുന്ന സമരങ്ങളും പ്രതിഷേധവും ഒക്കെ വളരെയധികം ശക്തമാണ് ഹമാസ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക ഗാസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുക അങ്ങനെ ചെയ്താൽ ബന്ദികളെ കൈമാറാമെന്നാണ് ഹമാസിനെ തുടച്ചു നീക്കം വരെ യുദ്ധം തുടരുമെന്ന വാശിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിധനയാഹു എന്തായാലും ഹമാസിന് ഇപ്പോൾ ട്രംപിന്റെ വക വൻ ഭീഷണി അല്ലെങ്കിൽ വൻ മുന്നറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് ഹമാസ് വഴങ്ങുമോ കീഴടങ്ങുമോ ഈ ഒരു ട്രംപിന്റെ ഭീഷണിയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അടുത്ത നീക്കം എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇതിനോടകം ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ട്രംപ് അധികാരമേൽക്കുന്നത് ഇറാനും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏത് രീതിയിൽ തിരിയും അതിൻ്റെ സമവാക്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്ന ചോദ്യവും ഇതിനോടകം ശക്തമായി കഴിഞ്ഞു എന്തായാലും ട്രംപിൻ്റെ ഈ ഭീഷണി ഈ മുന്നറിയിപ്പ് അതിനോട് ഉള്ള ഹമാസിൻ്റെ മറുപടി എന്താണ് എന്നാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത